മല കയറി ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ആശ്രയമാവുകയാണ് വലിയ നടപ്പന്തലിലെ സർക്കാർ ആശുപത്രി. 3 നിലകളിലായി ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. വിദഗ്ധരായ 10 ഡോക്ടർമാരുടെ സൗകര്യവും ഈ ആശുപത്രിയിലുണ്ട്. ദേശീയ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2017 സന്നിധാനം ആശുപത്രിയുടെ നവീകരണം പൂർത്തിയാക്കിയത്. ഒരേ സമയം 2 ഹൃദ്രോഗ വിദഗ്ധരുൾപ്പെടെ 10 ഡോക്ടർമാരുടെ സേവനം മണ്ഡലകാലത്ത് ആശുപത്രിയിലുണ്ട്. അടിയന്തര ഓപ്പറേഷൻ തിയേറ്റർ, ICU, വെന്റിലേറ്റർ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പാമ്പ് വിഷത്തിനുൾപ്പെടെയുള്ള മരുന്നുകളും ആശുപത്രി ഫാർമസിയിൽ കരുതലുണ്ട്. എന്ത് അത്യാഹിത കേസുകൾ വന്നാലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പാമ്പ് കടിക്കെതിരായിട്ടുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണ്. പന്നി കുത്തി വരുന്ന കേസുകൾക്കെതിരെയുള്ള ആന്റി റാബീസ് വാക്സിൻ ലഭ്യമാണ്. എല്ലാ എമർജൻസിക്ക് വേണ്ടിയും നമുക്കിവിടെ എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയെ സന്നിധാനത്ത് നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാൻ 24 മണിക്കൂറും ആംബുലൻസ് സൗകര്യവുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ആരോഗ്യ സേവനങ്ങളെക്കുറിച്ചും ഭക്തർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാം സൗകര്യം നല്ല സൗകര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. തരുന്ന മരുന്നുകളും അതേപോലെ തന്നെ നല്ല മരുന്നുകളാണ്. 1-2 ദിവസം അതിനിടയ്ക്ക് വെച്ച് മാറിക്കോളും. ആശുപത്രിക്ക് കീഴിൽ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം 4 അടിയന്തര മെഡിക്കൽ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. 24 സന്നിധാനം.